പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 93 ട്രൈ ദീസ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 93 ആണ്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 118 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. പഴയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ ഒന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. പേജ് നമ്പറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടത്തില്ല, പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഓഫ് മെഷർ 70 ഡിഗ്രി ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ഓഫ് മെഷർ 25 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് ദി അതർ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിളും ഒരു ഇൻറ്റീരിയർ ആംഗിളും തരും, എന്നിട്ട് നമ്മൾ അടുത്ത ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് തന്നിട്ട് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിളും തന്നിട്ടുണ്ട്, ഒരു ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളും തന്നിട്ടുണ്ട്, അടുത്ത ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്തായിരുന്നു? ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരാംഗിളെ നമുക്ക് തന്നിട്ടുള്ളൂ, അടുത്ത ആംഗിളിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ദ മെഷർ ഓഫ് ദി അതർ ഇൻറ്റീരിയർ ആംഗിൾ ബി എക്സ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്തെഴുതാം? ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഒരെണ്ണം നമുക്കറിയാം 25 ഡിഗ്രി, അടുത്തതിനെ നമ്മൾ എക്സ് എന്നും എടുത്തു. അപ്പോൾ നിങ്ങളിവിടെ എന്ത് റീസൺ കൊണ്ടാണ് ഇങ്ങനെ എഴുതിയതെന്ന് എഴുതണം. എങ്ങനെയാണ് എഴുതിയത്? ബൈ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? 25 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 70 - 25 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ദ മെഷർ ഓഫ് ദി അതർ ഇൻറ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടു ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 60 and 80. ഫൈൻഡ് ദ മെഷർ ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മെഷർ ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഇക്വൽ ടു എന്താണ്? സം ഓഫ് ഇറ്റ്സ് ടു ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി and 80 ഡിഗ്രി. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, 140 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം മെഷർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് 140 ഡിഗ്രി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് സംതിങ് റോങ് ഇൻ ദിസ് ഡയഗ്രാം കമൻറ്റ്. ഈ ഡയഗ്രത്തിനകത്ത് എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നോക്കിയേ, ഇവിടെ നമുക്കൊരു എക്സ്റ്റീരിയർ ആംഗിളും തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും തന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവിടെ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ത് വരും? 50 + 50 = 100 വരും. പക്ഷേ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയേ തന്നിട്ടുള്ളൂ? 50 തന്നിട്ടുള്ളൂ. ഇവിടെ ആംഗിൾ എത്രയായിരുന്നു വരേണ്ടത്? 100 ആയിരുന്നു വരേണ്ടത്. ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ട്രയാംഗിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയാണോ അതിൻ്റെ സമ്മായിരിക്കണം ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്തെഴുതാം? സച്ച് എ ട്രയാങ്കിൾ കനോട്ട് ബി ഡ്രോൺ. അപ്പോൾ നമ്മുടെ ട്രൈ ദീസ് കഴിഞ്ഞു. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.